ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓസ്ട്രേലിയയുടെ പുതിയൊരു നിയമം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അതിനെ സംബന്ധിച്ച് നമുക്കും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ചർച്ച ചെയ്യാനുണ്ട്. ഏതൊരു രാജ്യത്തും ഈ മുസ്ലിങ്ങൾ 16% കഴിഞ്ഞാൽ അവർ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടിയുള്ള മുറവിളി തുടങ്ങും. ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് മുമ്പിൽ തെളിവായിട്ടുണ്ട്. പിന്നീട് അവർ 20%, 25%, 30%, 40%, 16 മുതൽ ഇവർ തുടങ്ങി വയ്ക്കും. ഇനിയും 16-നകത്താണെങ്കിലോ അവര് ന്യൂനപക്ഷ സംവരണം, അവർക്ക് സ്വാധീനങ്ങൾ വേണം, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ വേണം. അതിനുവേണ്ടിയായിരിക്കും മുറവിളി കൂട്ടുക. എന്തെങ്കിലും എവിടെയെങ്കിലും മുസ്ലിങ്ങളെ സംബന്ധിച്ച് വിഷയമുണ്ടെങ്കിൽ ആകെ ആ ഉള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കും. മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ഒരു സംഘടനാ വിഭാഗത്തിനോ ഈ ഒരു ഐക്യമില്ല. ഇവരങ്ങനെയല്ല. ഇപ്പോൾ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പലായനം ചെയ്ത് ഇവർ പോകുന്നത് എങ്ങോട്ടേക്കാ? ഇസ്ലാമിക രാജ്യങ്ങൾ ആരും ഇവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലല്ലോ. ഇവർ പിന്നെ എങ്ങോട്ടാ പോകുന്നത്? ജൂതന്മാരുടെ നാട്ടിലേക്കോ യൂറോപ്യന്മാരുടെ നാട്ടിലേക്കോ ക്രിസ്ത്യാനികളുടെ നാട്ടിലേക്കോ? അതെ. അപ്പൊ അവിടെ ഇവരുടെ എല്ലാത്തരം ഉടായിപ്പുകളും നടക്കുമെന്ന് ഇവർക്കറിയാം. അതൊക്കെ നടത്തി വിജയിപ്പിച്ചിട്ടുള്ളവർ തന്നെയാണല്ലോ. അപ്പൊ ഇവർക്കിടയിൽ ഒരു അജണ്ടയുണ്ട്. അങ്ങനെ ഓരോ രാജ്യങ്ങളിലും നമ്മൾ നുഴഞ്ഞു കയറുക, സ്വന്തം രാജ്യത്ത് നിന്ന് എന്തിൻ്റെ പേരിലാണോ ഇങ്ങനെ പലായനം ചെയ്യേണ്ടി വന്നത്, ആര് കാരണമാണോ പലായനം ചെയ്യേണ്ടി വന്നത്, ഇവരെ ആ രാജ്യത്ത് ചേക്കേറുന്നതോടൊപ്പം ഇവരുടെ മതവും ചേക്കേറുന്നു. താലിബാനികള് അഫ്ഗാൻ പിടിച്ചടക്കി. ആ സമയത്ത് അഫ്ഗാനിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതാരാ? ഇവർ തന്നെയല്ലേ? അഫ്ഗാനികൾ തന്നെയല്ലേ? ഇവരെവിടെയാണ് പോയത്? ആ പോയ രാജ്യത്തിൽ ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കിയ മതവും കൂടെയല്ലേ പോയത്? ആ മതം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞ സ്വഭാവ ഗുണമല്ലേ? അപ്പൊ ആ സ്വഭാവം ഇവരെവിടെയും പുറത്തെടുക്കാതിരിക്കൂ. ഇനി ഇവരെ പല രാജ്യങ്ങളിലേക്കും ചേക്കേറി. ആ രാജ്യങ്ങളിൽ പോയിട്ട് ഇവരെ ഒന്ന് പച്ച പിടിച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് മതപരമായ സംസ്കരണ ക്ലാസുകൾ എടുക്കാൻ വരുന്നത് ആരാണെന്ന് അറിയാമോ? ഇവരെ പുറത്താക്കിയ അതേ മതപണ്ഡിതന്മാർ. നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കണ്ടതാ. അപ്പൊ അങ്ങനെ ഇവരോടൊപ്പം ഇവരുടെ മതവും പോകുന്നു. ഇത് പറയാൻ കാരണം, ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, ആ ബംഗ്ലാദേശികളിൽ വലിയ ഒരു വിഭാഗം ആളുകള് നമ്മുടെ രാജ്യത്ത് എത്തിയിട്ടുണ്ട്. അവര് മാത്രമല്ല എത്തിയത്, അവരുടെ കൂടെ അവരെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കിയ ആ സമാധാന മതവും എത്തുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. അതുവരെ നമുക്കൊന്നും ഇവരോട് ഒരു എതിർപ്പുമില്ല, ഒരു പ്രശ്നവുമില്ല, ഇവരുമായിട്ട് ഒരു രൂപത്തിലും അഭിപ്രായ വ്യത്യാസവുമില്ല. അവരും മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്, അവരും ഈ ഭൂമിയുടെ അവകാശികളാണ്. അവർക്കും ജീവിക്കണം, അവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത്, അങ്ങനെ ചിന്തിക്കാനും പാടുള്ളൂ. പക്ഷേ നമ്മൾ മാറി ചിന്തിക്കാൻ സന്നദ്ധരാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ നിന്ന് ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. നിങ്ങളില് എത്ര പേരത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇനിയിപ്പോ സ്റ്റോറേജ് കൂടിയത് കൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്നൊന്നും അറിയില്ല. ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്നത് ഒന്നും നല്ല വാർത്തകളല്ലല്ലോ അല്ലേ? എൻ്റെ കയ്യിലില്ല, സ്റ്റോറേജ് കൂടിയിട്ടേ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതായത് കുറച്ചാളുകള് ജർമ്മനിയുടെ ടൗണിൽ ഇറങ്ങി നിന്നിട്ട്, ഏതോ ഒരു നല്ല ടൗൺ പ്രദേശമാണ്, അവിടെ ഇറങ്ങി നിന്നിട്ട് കുറച്ച് അപ്പിക്കുപ്പായക്കാരികള്
ഭയങ്കരമായ മുദ്രാവാക്യം വിളിക്കുവാണോ? ഈ ഓവറാണ് എന്ന് തോന്നുന്നവരെ അവിടെ നിൽക്കരുത്, പോയേക്കണം കേട്ടോ. ഒരാൾ വന്നിട്ട് ഓവറാണല്ലോ എന്ന്, എന്തിനാ ഈ ഓവർ കാണാൻ നീ നിൽക്കുന്നത്? നിന്നെ ആരെങ്കിലും വിളിച്ചോ, പോയിക്കോ, ഇറങ്ങിപ്പോയിക്കോ. ആരെയും ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ല. പറയുന്നത് വസ്തുതകളാണ് എന്ന് മനസ്സിലായാൽ അവരവിടെ നിൽക്കും. അല്ലാത്തവർ തെറി വിളിക്കാൻ വേണ്ടി നിൽക്കും. മറ്റവരെന്താ പറയണതെന്ന് കേൾക്കണമല്ലോ, അങ്ങനെ നിൽക്കും. ഓക്കെ, ജർമ്മനിയിലെ ഒരു ഒരു സ്ട്രീറ്റിൽ നിന്നിട്ട് ഇവർ ഭയങ്കരമായ മുദ്രാവാക്യം വിളിക്കുവാണ്. ആ സമയത്ത് ഒന്നൊന്നിനെയായി ജർമ്മൻ ആർമി പൊക്കിയെടുത്ത് പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതെന്താപ്പോ ഇങ്ങനെ എന്നതിലൊരു സ്ത്രീ ചോദിച്ചപ്പോൾ, ഇവിടെ ഇനി ഇങ്ങനെയാ എന്ന് ആർമി. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ കൈയടിക്കുക, അവരെ അങ്ങനെ ആക്കിയതാണ്, അവരെ അങ്ങനെ ആക്കിയതാണ്. ഇപ്പോ ബംഗ്ലാദേശിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് രാജ്യങ്ങൾ മാറി ചിന്തിക്കാൻ തയ്യാറായി. അവർക്ക് മനസ്സിലായി, ഇന്ന് ബംഗ്ലാദേശിൽ ഇവരിത് കാണിച്ചു, അതോ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ കയറിയ അവരുടെ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മണിക്കൂറുകൾ കൊണ്ട് പ്രധാനമന്ത്രി പദം ഉപേക്ഷിച്ച് രക്ഷപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്ക് ഈ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ മനുഷ്യത്വം കൊണ്ട് മുട്ടി നിൽക്കുന്ന ആളുകൾക്ക് നല്ലതുപോലെ പഠിക്കാനുണ്ട്. അപ്പോ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ജൂലിയ ഗില്ലാർഡ് അവരെ ലോകം ഇന്ന് ആദരിച്ചു കൊണ്ടിരിക്കുക. അവരെ ലോകത്തിന്റെ രാജ്ഞിയാക്കാൻ പറ്റുമോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഉയർന്നു വരുന്ന ചോദ്യം. ഈ വനിതാ മന്ത്രിയെ കേൾക്കാൻ നമുക്ക് അപാരമായ ധൈര്യവും മനക്കരുത്തും ആവശ്യമാണ്. ഇനി അതില്ലാത്തവരാണത് കേൾക്കുന്നതെങ്കിൽ അവർക്ക് നല്ല രൂപത്തിൽ അത് ഉണ്ടാകുകയും ചെയ്യും. ലോക നേതാക്കൾ എങ്ങനെയാകണം എന്ന് അവർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ജൂലിയ ഗില്ലാർഡ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു പേരാണത്. എന്താണ് അവർ ഇത്ര മഹത്തായ കാര്യം ചെയ്തത്? ഏതൊരു രാജ്യവും സുരക്ഷിതമായിരിക്കണം, ഇസ്ലാമിക ഭീകരവാദികളെ തൊടാനോ തോണ്ടാനോ അനുവദിക്കാതെ ആ രാജ്യം ഏത് രൂപത്തിൽ സന്തോഷഭരിതമായി ആ രാജ്യത്തിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ അവിടെ ഒരു പ്രധാനമന്ത്രി എങ്ങനെയായിരിക്കണം എന്ന് ജൂലിയ ഗില്ലാർഡ് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇസ്ലാമിക ശരീഅത്ത് നിയമം ഈ രാജ്യത്ത് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾ ബുധനാഴ്ച വരെ ഈ രാജ്യത്ത് നിന്നു, ബുധനാഴ്ച ഈ രാജ്യം വിട്ടോണം. ഒരു ഞായറാഴ്ചയാണിത് പറയുന്നതെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസമുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഇനിയും നിങ്ങൾക്ക് ഈ രാജ്യം വേണ്ട, ഈ രാജ്യം നിങ്ങളെ പേറാൻ ആഗ്രഹിക്കുന്നില്ല. തന്നെയുമല്ല, രാജ്യത്തെ മതഭ്രാന്തന്മാരായ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് ഓസ്ട്രേലിയ പരസ്യമായി പ്രഖ്യാപിച്ചു. എന്തിനാണെന്നറിയാമോ? ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ തുടങ്ങിയത്. ആ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പങ്കെടുത്ത ആളുകളുടെ മക്കൾക്കും ചെറുമക്കൾക്കുമൊക്കെ 30% സംവരണം ഏർപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ പ്രതിഷേധമായി ആരംഭിച്ച ആ വിദ്യാർത്ഥി പ്രക്ഷോഭം 93 പേരുടെ കൊലയിലേക്ക് അവസാനിച്ചപ്പോൾ ഷെയ്ഖ് ഹസീന അവരെ ഭീകരർ എന്ന് പറഞ്ഞു പോയി. ഇവർ പിന്നെ ഭീകരവാദികളല്ലാതെ പിന്നെ ആരാ? സമാധാനത്തിൻ്റെ മാടപ്രാവുകളോ? ഇവരൊക്കെ ആരാണ് പിന്നെ?
അപ്പോ ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ ഷെയ്ഖ് ഹസീന ഭീകരർ എന്ന് പറഞ്ഞു. പച്ചയ്ക്കു മനുഷ്യനെ കൊല്ലുന്ന സഹജീവികളുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇവരെ ഭീകരരെന്നല്ലാതെ എന്തു പറയണം? തൻ്റെ മതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതമെന്നും ആ മതം മറ്റുള്ള മതങ്ങളെ അതിജീവിക്കും വിധം ആ മതം മാത്രം വളർന്നാ മതിയെന്നും ആഗ്രഹിക്കുന്ന, തൻ്റെ മതത്തിലേക്ക് കഴുത്തിൽ കത്തി വെച്ചിട്ടാണെങ്കിലും ശരി എന്റെ മതത്തിലേക്ക് നിങ്ങളും വന്നേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ഇവരെ തീവ്രവാദികൾ എന്നല്ലാതെ എന്തു പറയണം? കുറെ അപ്പിക്കുപ്പായക്കാരികൾ വന്നിട്ട് ചാറ്റ് ബോക്സിൽ കിടന്ന് ആർമാദിക്കുന്നുണ്ട്. അപ്പോ ഒരു ആർമാദിച്ചോട്ടെ, മേണ്ട. ഇവരെ ഭീകരർ എന്ന് പറഞ്ഞപ്പോ ശരിയാണ്, അതെ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായിട്ട് അവർക്ക് ചാറ്റിന് മറുപടി നൽകുമ്പോഴേക്ക് ആ ഫ്ലോ പോകുന്നതാണ് അവർ പറയണത്. ഓക്കെ, അപ്പോ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇവരെ ഭീകരർ എന്ന് പറഞ്ഞത് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ കേരള ഹൈക്കോടതി, നമ്മൾ കോടതിക്കും നിയമത്തിനും ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കുമൊക്കെ അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ നൽകുന്നവരാണ്. ഈ നാടിൻ്റെ ഹൈക്കോടതിയാണ് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും രണ്ടും ഭീകര സംഘടനകളാണ് എന്ന്. അപ്പോൾ ഐ ആം സുഡാപി എന്ന് പറഞ്ഞാൽ ഞാനൊരു തീവ്രവാദിയാണ്. കാരണം എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഷോർട്ട് ഫോമാണ് സുഡാപി. അപ്പോ നമ്മളത് പറയുമ്പോൾ അയ്യോ എന്നെ സുഡാപ്പി എന്ന് വിളിച്ചു, എന്നെ തീവ്രവാദി എന്ന് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേച്ചു കൊടുത്തിട്ട് കാര്യമുണ്ട്? അത് കോടതിയിൽ തള്ളിപ്പോയില്ലേ? ഈസി ആയിട്ട് എനിക്ക് വാദിച്ചൂടെ സുഡാപ്പിയുടെ ഷോർട്ട് ഫോം എന്താണ്, ഫുൾ ഫോം എന്താണെന്ന്? അപ്പൊ അതിൽ കാര്യമില്ല. അതുപോലെ ഷെയ്ഖ് ഹസീന തന്റെ പ്രജകൾ, തന്റെ രാജ്യത്തിന്റെ പൗരന്മാർ ഇങ്ങനെ മനുഷ്യനെ കൊല്ലുമ്പോൾ അവരെ ഭീകരർ എന്ന് വിളിച്ചു. ഇന്ന് ഓസ്ട്രേലിയ മുഴുവനും ഇത്തരം ആളുകൾ ഭീകരരാണ് എന്ന് പ്ലക്കാർഡുകൾ വെച്ചിരിക്കുന്നു, ഫ്ലക്സുകൾ വെച്ചിരിക്കുന്നു. അവരുടെ പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. രണ്ട് ഇൻസിഡൻറ്റും കൂടി നമ്മൾ ഓർക്കണം ഇത് സംബന്ധിച്ച്. ഒന്ന്, കേരളത്തിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടി. എന്തിനെ? പ്രവാചകനെ നിന്ദിച്ചു. അതിനുശേഷം എന്താ സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചത്? കേരളക്കരയിൽ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? നമ്മൾ കേട്ടില്ലേ? സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം മത വിമർശനം തട്ടി നടക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ സംഭവം, സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകനെ ഫ്രാൻസിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആ മനുഷ്യന്റെ തല 18-കാരനായ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി വെട്ടിയെടുത്ത് ഇറ്റിറ്റ് വീഴുന്ന ചോരത്തുള്ളികളുമായി അയാളൊരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടപ്പോൾ എല്ലാവരും പേടിച്ചു പോയോ? ഇസ്ലാമിനെ വിമർശിച്ചാൽ, നബിയെ വിമർശിച്ചാൽ ഫ്രാൻസിലിനി ആയിരക്കണക്കിന് തലകൾ വീഴുമെന്ന് വിചാരിച്ചോ? ഇല്ല. അന്നും ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, പ്രവാചക നിന്ദയുടെ പേരിൽ, ഇസ്ലാം മത നിന്ദയുടെ പേരിൽ നമ്മുടെ മണ്ണിൽ വീണ ആദ്യത്തെയും അവസാനത്തെയും തലയാണ് സാമുവൽ പാറ്റിയുടെ തല. ഒരു ഷാർലി ഹെബ്ദോ എന്ന് പറയുന്ന കാർട്ടൂൺ മാസികയിൽ നബിയുടെ ഒരു കാരിക്കേച്ചർ അടിച്ചു വന്നു, ഒരു കാർട്ടൂൺ ചിത്രം അടിച്ചു വന്നു. അതിനെ സംബന്ധിച്ചിട്ടാണ് സാമുവൽ പാറ്റി ക്ലാസ് എടുക്കുന്നത്. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിക്ക് സഹിക്കാൻ വയ്യ, മതവികാരം നുരഞ്ഞു പൊങ്ങി. അങ്ങനെ അവനെ അപ്പോഴേ വെടി വെച്ചു കൊന്നു. അത് വേറെ, അത് ഫ്രാൻസ് പോലീസിന്റെ പ്രത്യേകതയാണ്. ഇവരെയൊന്നും പിന്നീട് വിചാരണ ചെയ്യാനോ നാട്ടുകാരുടെ നികുതി പണത്തിൽ നിന്നും ഇവനൊന്നും തിന്നാൻ കൊടുക്കാനോ സുഖസുന്ദരമായിട്ട് ജയിലുകളിൽ കിടന്ന് തിന്നു കൊഴുത്ത് മുട്ടിക്കാനും ഒന്നും അനുവദിക്കില്ല. ഷൂട്ട് അറ്റ് സൈറ്റ്, അതാണ് ഫ്രഞ്ച് നിയമം. അപ്പോ അതിനുശേഷം ഫ്രാൻസിൽ എന്താ സംഭവിച്ചത്?
ഫ്രാൻസിന്റെ തെരുവോരങ്ങൾ മുഴുവനും പ്രവാചകന്റെ അതേ കാർട്ടൂൺ ചിത്രം. ഷാർലി ഹെബ്ദോ പബ്ലിഷ് ചെയ്ത കാരിക്കേച്ചറുകൾ കൊണ്ട് ഫ്രാൻസിന്റെ തെരുവോരങ്ങൾ നിറഞ്ഞു. മനസ്സിലായോ? ഏതൊന്നിനെയാണോ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, അതൊരു ഭീഷണിയുടെ സ്വരമാണെങ്കിൽ അതുകൊണ്ട് നാട് നിറയും. അപ്പോൾ ഇവരെ പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ പേടിച്ച് പിന്മാറുന്ന ആളുകളാണ് എല്ലാവരും എന്ന് വിചാരിക്കരുത്. അപ്പോ ബംഗ്ലാദേശിൽ ഇതാണ് സംഭവിച്ചതെങ്കിൽ ഇത്തരം മതഭ്രാന്തന്മാരെ മുഴുവനും മുസ്ലിം തീവ്രവാദികളായിട്ടാണ് ഓസ്ട്രേലിയ കണക്കാക്കുന്നത് എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കേണ്ടി വന്നു. ഓസ്ട്രേലിയയിലെ എല്ലാ പള്ളികളിലും അന്വേഷണം നടത്തണം. ഈ അന്വേഷണത്തിൽ സഹകരിക്കാത്ത മുസ്ലിങ്ങളെ തീവ്രവാദികളായി കണക്കാക്കി ജയിലിൽ അടയ്ക്കണം. കാരണം പള്ളികളിൽ എന്താണ് നടക്കുന്നത്, അവരേത് രൂപത്തിലുള്ള ക്ലാസുകളാണ് മുസ്ലിംസ് അവരുടെ സമുദായത്തിന് നൽകുന്നത്, മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത്, ആ പഠിപ്പിക്കുന്ന സിലബസുകൾ ഏതാണ്, എല്ലാം ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. പണമിടപാടുകൾ അടക്കം. ഇനിയും ഇവർ ഓസ്ട്രേലിയക്കാരല്ലെങ്കിൽ വിദേശികളാണെങ്കിൽ ഓസ്ട്രേലിയയിൽ അഭയാർത്ഥികളായി വലിഞ്ഞു കയറി വന്നവരാണെങ്കിൽ മര്യാദയ്ക്ക് ഓസ്ട്രേലിയൻ ഭരണഘടനാ നിയമം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. ഇത് തന്നെയാണ് ഇമ്മാനുവൽ മാക്രോണും പറഞ്ഞത് ഫ്രാൻസില്. ഓസ്ട്രേലിയയിലെ ജനങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്താലും അത് ഓസ്ട്രേലിയയിലെ ജനങ്ങൾക്കു വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്ന് പ്രധാനമന്ത്രി. ഓസ്ട്രേലിയക്കാർക്ക് ചെയ്യുന്നു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിക്കേണ്ട. വലഞ്ഞു കയറി വന്നവർക്ക് വേറെ നിയമമാണ് ഞങ്ങളുടെ രാജ്യത്തിൽ. ഇനിയും ഇവിടെ നിങ്ങളുടെ അലുക്കുലുക്ക് ഹഹാ ഹിഹി അറബി ഭാഷയൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, അറബി ഭാഷ ഇവിടെ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നു മുതൽ ഓസ്ട്രേലിയയിൽ ജീവിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം. മദ്രസകളിലൂടെ ഇംഗ്ലീഷിൽ നിങ്ങളുടെ മതം പഠിപ്പിച്ചാൽ മതി. നിങ്ങളുടെ ഖുർആൻ ക്ലാസുകൾ, മതപരമായ ക്ലാസുകൾ അറബിയിലാണെങ്കിൽ നിങ്ങൾ എന്താ പഠിപ്പിക്കണം ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഇംഗ്ലീഷിൽ പഠിപ്പിച്ചാൽ മതി. ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്ക് യേശുവാണ് ദൈവം. യേശുവിന് ആ രൂപത്തിൽ ഞങ്ങളൊരു മഹത്തായ പദവി നൽകുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ക്രിസ്ത്യൻ മതത്തിൽ മാത്രമേ വിശ്വസിക്കൂ, മറ്റൊരു മതവും ഞങ്ങൾ വിശ്വസിക്കില്ല. അതിനർത്ഥം ഞങ്ങൾ വർഗീയവാദികളാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ. ഒരു പെൺപുലിയുടെ പ്രഭാഷണമാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും ഞങ്ങളുടെ വിശ്വാസ പ്രകാരമുള്ള ആരാധനാലയങ്ങളുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുമുണ്ട്, യേശുവിൻ്റെയും മറ്റുമൊക്കെ ചിത്രങ്ങളുണ്ട്. എല്ലായിടത്തും ഞങ്ങൾ വിശ്വസിക്കുന്ന മതഗ്രന്ഥങ്ങളുമുണ്ട്. അതിൻ്റെ മേലെ കുതിര കയറാൻ ശ്രമിച്ചാൽ പിന്നീട് തലയുണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഇനിയും ഇത് നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള വിയോജിപ്പുണ്ടോ? നിങ്ങൾക്ക് ഇതുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ചർച്ചുകൾ മാത്രം, എന്തുകൊണ്ടാണ് മുസ്ലിം പള്ളികൾ ഇല്ലാത്തത്? ബാങ്ക് വിളിക്കണം, അഞ്ചു നേരം ഞങ്ങൾക്ക് നമസ്കരിക്കണം, ഖുർആൻ ക്ലാസുകളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ വിട്ടോ. നിങ്ങളുടെ തുണിയും മണിയും മറ്റ് വസ്തുക്കളും ഒക്കെ എടുത്ത് പാക്ക് ചെയ്തോ, ഞങ്ങളുടെ ചെലവിൽ നിങ്ങൾ വന്ന രാജ്യത്തേക്ക് ഞങ്ങൾ കൊണ്ടാക്കി തരാം. ഓസ്ട്രേലിയ ഞങ്ങളുടെ രാജ്യമാണ്,
കേട്ടോ, ഞങ്ങളുടെ എന്ന് പറഞ്ഞതിൽ നിന്ന് ആരാണ് അതിൽ നിന്നും ഭിന്നിച്ചു മാറി നിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്ക്. അതിനകത്തുണ്ട് എല്ലാം. ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങൾക്കൊരു നാഗരികതയുണ്ട്, ഞങ്ങൾക്കൊരു സംസ്കാരമുണ്ട്, ഞങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷേ നിങ്ങളുടെ മതവിശ്വാസത്തെയും മതവികാരത്തെയും ഞങ്ങൾ മാനിക്കുന്നു. അതിനർഹമായ എല്ലാ പരിഗണനയും നൽകുന്നതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഫോളോ ചെയ്യാനും ആ സംസ്കാരം പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സൗകര്യം ഞങ്ങൾ നൽകും. നിങ്ങൾക്ക് നമസ്കരിക്കാം, ഇവിടെ നിങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് നമസ്കരിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലുള്ള ശബ്ദ മലിനീകരണം വേണ്ട. മൈക്ക് കെട്ടി എന്റെ പടച്ചവനാണ് ഏറ്റവും വലിയവൻ എന്ന് വിളിച്ചുകൂവി മറ്റുള്ളവർക്ക് ശബ്ദമുണ്ടാക്കി പ്രയാസമുണ്ടാക്കരുത്. ഈ ഓസ്ട്രേലിയയിലെ ഓരോ മനുഷ്യനും അവന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ മതം കാരണം ആ സ്വാതന്ത്ര്യം ഒരിക്കലും ഹനിക്കപ്പെടരുത്. പിന്നെ ഓഫീസിലോ സ്കൂളിലോ റോഡിലോ ബസ് സ്റ്റോപ്പിലോ കല്യാണ സ്ഥലങ്ങളിലോ ഫ്ലൈറ്റിലോ അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നമസ്കരിക്കാമെന്ന് നിങ്ങൾ കരുതരുത്. മുസല്ല വിരിക്കാൻ ഞങ്ങൾ നിങ്ങൾക്കൊരു സ്പേസ് തരും, അവിടെ വിരിച്ചോണം. പൊതുസ്ഥലങ്ങളിലൊക്കെ കയറി അങ്ങ് നമസ്കരിക്കാമെന്ന് വിചാരിക്കരുത്. നമ്മൾ കണ്ടിട്ടില്ലേ, റെയിൽവേ സ്റ്റേഷനിൽ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുക, ഫ്ലൈറ്റിൽ നമസ്കരിക്കുക, ട്രെയിനിനകത്ത് ബാത്റൂമിന്റെ ഫ്രണ്ടില് പേപ്പർ വിരിച്ചിട്ട് നിസ്കരിക്കുക. എന്താ ഇവര് മാത്രമേ ഉള്ളൂ നിക്കാരക്കാര്? അതിവിടെ വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നമസ്കരിക്കാം, ആ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, അവരുടെ കൾച്ചറാണ്. ഇനി നമസ്കരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട മസ്ജിദുകളിൽ സ്വസ്ഥമായി നിങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിച്ചോ, അതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞങ്ങളുടെ രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഞങ്ങൾ ആ രാജ്യത്തെ മാനിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാക, അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ദേശീയ ഗാനം, അതിനെയും ഞങ്ങൾ നെഞ്ചിലേറ്റുന്നു. നിങ്ങൾക്ക് മതമനുസരിച്ച് മുന്നോട്ട് പോകാം, പക്ഷേ ഓസ്ട്രേലിയയുടെ ജീവിത രീതിയെ സംബന്ധിച്ചോ ആ രാജ്യത്തെയോ ആ രാജ്യത്തെ പൗരന്റെ കൾച്ചറിനെയോ ആ രാജ്യത്തിന്റെ ദേശീയ ഗാനത്തെയോ ദേശീയ പതാകയെയോ അപമാനിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായതായി പരാതി വന്നാൽ പിന്നീട് നിങ്ങൾ ഓസ്ട്രേലിയയിലെന്നല്ല ഈ ലോകത്ത് തന്നെ ഉണ്ടാകും. കാരണം ഒരു രാജ്യവും അവരുടെ രാജ്യത്തെ അപമാനിക്കുന്നത് ക്ഷമിക്കില്ല, ഇന്ത്യയെ ഒഴികെ. കാരണം ഇന്ത്യയിലെ ദേശീയ പതാക കൊണ്ട് ടേബിൾ തുടച്ച ആളുകളുണ്ട്. ഇന്ത്യയിലെ ദേശീയ പതാക വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ചവിട്ടിയും കുത്തിയും വണ്ടിയോടിച്ചും ഒക്കെ പോകുന്ന പാകിസ്ഥാനികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല, അത് അവരുടെ വികാരമാണ്. ഇന്ത്യക്കാരങ്ങനെ ചെയ്താലോ? നമ്മൾ ചെയ്യില്ല, ചെയ്യുന്ന ഇന്ത്യക്കാരുണ്ട്. കാരണം ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ കോഴിക്കോട് കടപ്പുറത്ത് കുറേ ബലൂണുകൾ പറന്നു നടന്നു. ഈ ബലൂണുകളിലൊക്കെ എഴുതിയിരുന്നത് ജയ് ജയ് പാകിസ്ഥാൻ എന്നായിരുന്നു. ആലോചിച്ചു നോക്കേ, ഈ കേരളത്തിൽ മലബാറിൻ്റെ മണ്ണിൽ കോഴിക്കോട് കടപ്പുറത്ത് അത് അന്വേഷിച്ച് അതൊടുവിൽ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് നമുക്കറിയാം, പക്ഷെ അത് പുറത്തു വരില്ല. അത്തരം വാർത്തകളൊന്നും പുറത്തു വരില്ല. പോലീസുകാർ പുറത്തു പറയുമെന്നാണോ, അത്തരക്കാരെ ശിക്ഷിക്കുമെന്നാണോ പ്രതീക്ഷിക്കരുത്. ഇപ്പൊ ജൂലിയ ഗില്ലാർഡ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെ ജനങ്ങൾ അംഗീകരിക്കാനും ലോകം ഇവരുടെ പ്രഭാഷണം കേട്ടിട്ട് ഇവരുടെ ആവശ്യം കേട്ടിട്ട് ഇവരുടെ രാജ്യസ്നേഹവും
മറ്റ് രാജ്യക്കാർ അഭയം ചോദിച്ചു വന്നപ്പോൾ അവരെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയും അവരോടുള്ള സമീപനവും കണ്ടിട്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. നമുക്ക് ഇവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്. നമ്മുടെ രാജ്യത്തും ഒരുപാട് അഭയാർത്ഥികൾ കയറി വന്നിട്ടുണ്ട്, ഒരുപാട് അഭയാർത്ഥികൾ. ഇവർക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത്, എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് അവരെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്ന് നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ ആരാ? ഒരിക്കൽ നമ്മൾ സഹായിച്ച്, നമ്മൾ വിശ്വസിച്ച്, നമ്മൾ കൂടെ കൂട്ടിയിരുന്നവരാ. ഒക്കെ കഴിഞ്ഞപ്പോ ഒരു വേള അവരുദ്ദേശിച്ചതുപോലെ കനത്തിൽ കിട്ടിയില്ല, അതല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം നടക്കില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ ശത്രുവായി, അതുപോലെ ആരെ വിശ്വസിച്ച് സഹായിക്കുന്നു, ആരെ കൂടെ കൂട്ടുന്നു, അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഒന്ന് ഓർത്തു വെച്ചോ. എന്താടി ഇൻസാഫേ, ഞാൻ തുണി ഉടുത്തിട്ടില്ലേ, നാണോ ഇല്ലാതിരിക്കാൻ? എന്താടാ ആരാടാ നാണം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്? ഏ ഇവന്റെയൊക്കെ സ്വഭാവം ഇതാണ്, ഇവനൊക്കെ സഹിക്കാൻ പറ്റുമോ? നമ്മൾ പറയുന്നതിൽ വസ്തുതകൾ ഉണ്ട് എന്ന് അവർക്കറിയാം, അപ്പോ അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവരുടെ മതത്തെ സംബന്ധിച്ചിട്ടാണല്ലോ ഈ സംസാരിക്കുന്നത്, അവരുടെ സംസ്കാരത്തെ സംബന്ധിച്ചിട്ടാണല്ലോ, അപ്പൊ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഈ കമ്മി സഖാക്കള് എല്ലാവരും ചൈനയിലാണോ പോകുന്നത്? അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ജീവിക്കാറുണ്ടോ? എന്താ കാര്യം? ഇസ്ലാം മതത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരവിടെ തെരഞ്ഞെടുക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളൊന്നും അല്ലല്ലോ. ഇന്ത്യയിലേക്ക് വരുന്ന ബംഗ്ലാദേശി, പാകിസ്ഥാനി മുസ്ലിങ്ങൾ, അതുപോലെ അഫ്ഗാനികൾ, ഇവരൊക്കെ കാനഡ, അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, മറ്റ് ജൂതന്മാരുടെ രാജ്യങ്ങൾ, എന്തിനാണ് അവിടെ തന്നെ അഭയാർത്ഥികളായിട്ട് ഓടുന്നത്? ജീവൻ പോയാലും ശരി, ഇസ്ലാമിക രാജ്യത്ത് ഞങ്ങൾ ജീവിക്കില്ല, അതുവരെ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയിട്ട് തിരക്കാരെന്നല്ലോ. ഈ രാജ്യം മതവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം മുന്നിൽ വന്നത് ഇവരൊക്കെ തന്നെയല്ലേ. ഇവരുടെ രാജ്യത്തെ മതനിയമം കാരണം ആ രാജ്യത്ത് ജീവിക്കാൻ വയ്യാതെ മക്കളെയും കുട്ടിയും പെട്ടിയും ഒക്കെ പെറുക്കിക്കൊണ്ട് ഓടേണ്ടി വന്നു. ഓടി ഒരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ജീവൻ ഒന്ന് ദീർഘനിശ്വാസം വിടണം, രണ്ട് കാലിൽ നിൽക്കണം. അത് കഴിഞ്ഞാലോ പിന്നീട് ക്രമേണ ആവശ്യങ്ങൾ വരുവന്നേ. പള്ളികളായി, സ്കൂളുകളായി, മദ്രസകളായി, ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസായി, പിന്നീട് ഇവർക്ക് ഹിജാബ് വേണം, പബ്ലിക്കിൽ മുസല്ലയിട്ട് നമസ്കരിക്കണം, പിന്നീട് ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കാത്ത ആളുകളെ കാണുമ്പോൾ ഒരു സ്വാഭാവികമായ ചൊറിച്ചില് വേറെ. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കണം, ഞങ്ങൾക്ക് നബിദിനത്തിന് റാലികൾ വേണം, ഞങ്ങൾക്ക് ചന്ദനക്കുടങ്ങളും ഉറൂസും വേണം, ഞങ്ങൾക്ക് ഒരുപാട് ആഘോഷങ്ങളുള്ളവരാണ്, ഞങ്ങൾക്ക് പിന്നെ ഹലാല് വേണം, ഹിജാബ് വേണം, അപ്പിക്കുപ്പായം വേണം, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നീട് കാഫിറുകളുമായിട്ട് ഞങ്ങൾക്ക് ഒരു ചങ്ങാത്തമോ സൗഹൃദമോ ഒന്നും പറ്റില്ല, ഞങ്ങൾക്ക് മൊത്തത്തിൽ ശരീരത്ത് നിയമം വേണമെന്ന് പറഞ്ഞ് ഇരവാദം ഉന്നയിക്കും. മനസ്സിലായ? അവരൊക്കെ ഏതാണ്ട്
എല്ലാം അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ നിന്നിട്ട് പാകിസ്ഥാനു വേണ്ടി പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ, അവരെ ജിഹാദികൾ എന്നല്ലാതെ എന്ത് വിളിക്കണം? ഇന്ത്യയിൽ നിന്നിട്ട് ചൈനയ്ക്ക് വേണ്ടി പോരാടുന്ന കമ്മികൾ, ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇപ്പോ മതം ഒരു തരം മാനസികമാണ്. അത് നമ്മുടെ സ്വകാര്യതയാകുമ്പോൾ ഒരു പക്ഷേ അത് ആരാധനയാണ്. എന്റെ മതവിശ്വാസം ഒരു രൂപത്തിലും മറ്റൊരു വ്യക്തിക്ക് ഒരു കാര്യത്തിനും വിഘാതമുണ്ടാക്കരുത്, അവരുടെ മനുഷ്യാവകാശത്തെ ഹനിക്കുന്നതായിരിക്കരുത്. ഇത് കുറച്ച് രൂക്ഷമായി കഴിഞ്ഞാൽ ഇതൊരു മാനസിക രോഗമാണ്. ഇപ്പം ഇസ്ലാമിനെ മാനസിക രോഗമായിട്ടാണ് ചൈന പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആരെങ്കിലും എഴുതിയോ പ്രസംഗിച്ചോ വിമർശിച്ചോ നിങ്ങൾ കണ്ടോ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ സംസ്കാരത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ മതത്തെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് കണ്ടോ? ഇസ്ലാം തലയ്ക്ക് പിടിച്ചിട്ട് ഇവരെ ലോകം മുഴുവനും ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളിലും കാണിച്ചു കൂട്ടുന്ന ഭ്രാന്തുമായി ഓസ്ട്രേലിയയിൽ എത്തിയപ്പോൾ ചവിട്ടിപ്പുറത്താക്കി, ഫ്രാൻസിലെത്തിയപ്പോൾ അവിടെയും ചവിട്ടിപ്പുറത്താക്കി, ബ്രിട്ടനിലാണെങ്കിൽ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഓരോ രാജ്യങ്ങളും ഇവരുടെ ശരിയായ രീതി എന്താണ് എന്ന് മനസ്സിലാക്കി ഇവരെ പുറത്താക്കിക്കൊണ്ടിരിക്കുക, വെറുത്തുകൊണ്ടിരിക്കുക. ഇവര് കാണിക്കുന്നതൊക്കെ ബംഗ്ലാദേശിൽ നമ്മൾ കാണുന്നില്ലേ കാഫിറുകളോട്? ഇതൊക്കെ ചെയ്യുമ്പോഴും അള്ളാഹു വലിയവൻ എന്ന മുദ്രാവാക്യമാണ് ഇവര് മുഴക്കുന്നത്, അള്ളാഹു അക്ബർ. ഹമാസ് ഭീകരർ ഇസ്രയേലിലെ ജൂത സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും ചെയ്തത് നമ്മൾ കണ്ടില്ലേ? അതൊക്കെ എന്ത് ബംഗ്ലാദേശികള് ഈ ഹിന്ദു സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും പുരുഷന്മാരോടും ചെയ്യുന്നതൊക്കെ വെച്ച് കണ്ടാൽ, ഒരു മനുഷ്യനെ അടിച്ചു കൊന്നിട്ട് താഴെ ഇട്ടിട്ട് അവൻ്റെ നിക്കർ ഊരി അതിനകത്തു നിന്ന് സുന പുറത്തെടുത്തിട്ട് ഒരു വടിയിട്ട് കുത്തി കാണിക്കുക, അവൻ കാഫിറാണ്, ഇവൻ സുന്നത്ത് ചെയ്തിട്ടില്ല, അയാള് മരിച്ചു. എന്ത് മനുഷ്യരാണ് ഇവരൊക്കെ! ഇത്തരം മതഭ്രാന്തും ക്രൂരതകളും 3 വയസ്സുമുതൽ ഇവര് പഠിക്കുന്നതാ. ഇത് പഠിച്ച ശേഷമാണ് ചൈന മനസ്സിലാക്കിയത് ഈ ഇസ്ലാം ഒരു മാനസിക രോഗമാണ്. അവരുടെ ഓരോ സിരകളിലൂടെയും ഓടുന്നത് ഈ തീവ്രവാദമാണ്. എന്റെ മതം, എന്റെ സംസ്കാരം, എന്റെ ആശയം, എന്റെ നിലപാട് മാത്രം ശരി, അതൊന്ന്. രണ്ടാമത് എന്റെ ആശയം മാത്രം മതി. ഇവിടെ ഇപ്പോ ഒരു അബു നജം എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ ബംഗ്ലാദേശിൽ ഇരുന്നിട്ട് പ്രഖ്യാപിക്കുവാണ്, അവരോടൊന്നുകിൽ മതം മാറാൻ പറയൂ, അതല്ലെങ്കിൽ കൊല്ലപ്പെടാൻ പറയൂ. രണ്ട് ഓപ്ഷൻ. കാശ്മീരിൽ 3 എണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് നാടുവിട്ടോ, ഇവിടെ അത് ലോപിച്ചു, ഇനി ഒന്നായിട്ട് മാറും. കൊല്ലപ്പെട്ടോ, ഇവിടെ 2 എണ്ണം ഉണ്ടല്ലോ, ഒന്നുകിൽ മതം മാറിക്കോ, അതല്ലെങ്കിൽ കൊല്ലപ്പെട്ടോ. എന്നിട്ട് എല്ലാ ഹിന്ദുക്കളെയും കൊല്ലണം, ഇനി ബംഗ്ലാദേശിൽ ഒരു ഹിന്ദുവും വേണ്ടാന്ന് മതപണ്ഡിതൻ. ബംഗ്ലാദേശിലിനി വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു ആരാധനാലയങ്ങളും വേണ്ട, തച്ച് തകർത്തോ, ആഹ്വാനമാണ്. ഈ മുഴുഭ്രാന്തൻ എഴുന്നേറ്റ് നിന്നൊരു മതവിധി പുറപ്പെടുവിച്ചാൽ മറ്റെല്ലാ ഭ്രാന്തന്മാരും അതങ്ങ് ചെയ്യും. ഇത് A to Z പഠിച്ചിട്ടാണ് ചൈന പറഞ്ഞത്, ഇവരുടെ ഊണിലും ഉറക്കിലും മതമുണ്ട്, അതുകൊണ്ട് തന്നെ ഇവർ മാനസിക രോഗികളാണ്, ഇവരെ സൂക്ഷിക്കണം, അകറ്റി നിർത്തണം. ഒരു മാനസിക വിഭ്രാന്തി ഉള്ള ഒരാളോട് നമ്മൾ ഇടപെടുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് ഇടപെടും, കാരണം ശരീരം കേടുവരും, ഒരു വയലന്റ് ആയാൽ. അങ്ങനെയാണ് ഈ രൂപത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചൈന എത്തുന്നത്.
അങ്ങനെ ആ തീരുമാനം ഡിക്ലെയർ ചെയ്യുന്നത്. തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിന്റെ ഭാഗമായി ചൈന ആദ്യം ചെയ്തത് മുസ്ലിം പള്ളികൾ അടച്ചു പൂട്ടി. അടച്ചു പൂട്ടിയതും തുറന്നിട്ടതും അടിച്ച് തകർത്തു. മദ്രസ തലങ്ങൾ മുതലാണ് ഇവരെ തീവ്രവാദം പഠിക്കുന്നത്. ഈ വിഷം തലയ്ക്ക് പിടിച്ച് ഈ പ്രായം മുതൽ ഇവരുടെ ബ്രെയിൻ ഈ രൂപത്തിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഈ തീവ്രവാദികൾ നമ്മുടെ നാടിനാപത്താണ് എന്ന് ചൈന മനസ്സിലാക്കി. ഈ തിരിച്ചറിവാണ് അവർ മദ്രസകളും പള്ളികളും അടച്ചു പൂട്ടാനുള്ള തീരുമാനത്തിലെത്താൻ കാരണം. പള്ളിയിലെ താഴിക കുടങ്ങളും മിനാരങ്ങളും വെള്ളിയാഴ്ച ദിവസത്തെ പള്ളി മിമ്പറുകളും ഇസ്ലാമിക വാസ്തുവിദ്യാ സവിശേഷതകളും ഒക്കെ ഉള്ള പള്ളികളിൽ അധികാരികളെ ചെവിക്ക് പിടിച്ചെടുത്ത് പുറത്തിട്ടു. ഇവിടെ ഇസ്ലാമിക രാജ്യമല്ല ഇത്. അതുകൊണ്ട് ചൈനയിൽ വന്ന നിങ്ങൾ ചൈനയിലെ സംസ്കാരവുമായി യോജിച്ചു പോകുക. ഒരുത്തനെ കുറച്ച് നേരമായിട്ട് വന്നിട്ട് വല്ലാതെ ചൊറിയുന്നുണ്ട്. ഇന്ന് ഒരുപാട് അപ്പിക്കുപ്പായക്കാരികൾ വന്നിട്ടുണ്ട്. കൃഷി ചെയ്യാൻ മുട്ടിട്ടായിരിക്കും, സാരമില്ല. ഹക്കീം ചൈനയെ കുറിച്ചിട്ട് എന്നെ പഠിപ്പിക്കാൻ വന്നതാ. ശരി, ഇത്തരക്കാരെ പ്രതിരോധിക്കാൻ നിങ്ങൾ തന്നെ തയ്യാറാണെങ്കിൽ ഞാൻ പിന്നെ ഈ ബലാക്കൾക്ക് മറുപടി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോ നമ്മുടെ നാട്ടില് 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ മദ്രസ പ്രോഡക്റ്റ് ആണ്. അവൻ അത് പഠിച്ചിട്ടാണ് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളാനും ഒന്നുകൂടെ മറന്നടാ കുന്തിരിക്കും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളാനും മുദ്രാവാക്യം വിളിച്ചത്. മനസ്സിലായോ? അവൻ മദ്രസ പ്രോഡക്റ്റ് ആണ്. വേറെ ഒരു മദ്രസ പ്രോഡക്റ്റ് പാകിസ്ഥാനിൽ വന്നിട്ട് ഒരു ജേർണലിസ്റ്റിന് നിനക്ക് നാണമില്ലടി ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞ് അവൻ്റെ തോളിൽ കിടന്ന ഷാൾ എടുത്ത പെണ്ണിൻ്റെ തോളിൽ തലയിലിട്ട് കൊടുത്തപ്പം അവളൊന്നും നല്ല വൃത്തിയായിട്ട് കൊടുത്തു. എടാ, ഞാനൊരു സ്ത്രീയല്ലേ, എല്ലാവർക്കും സ്വർഗം വാങ്ങിക്കൊടുക്കാൻ നീ ആരാടാ? എൻ്റെ മതം അനുസരിച്ചിട്ട് എൻ്റെ വിശ്വാസം അനുസരിച്ചിട്ട് എനിക്കിതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ദേഹത്ത് തൊടാൻ നീ ആരാണ്? നീ ഇപ്പൊ ചെയ്തതേ ഒരു സോഷ്യൽ ഹെറാസ്മെന്റ് മാത്രമല്ല, ഒരു സ്ത്രീയെ ബാഡായിട്ട് ടച്ച് ചെയ്തോ നീ? നിനക്കെതിരെ എനിക്കിപ്പോ കേസ് എടുക്കാൻ പറ്റുമോ അറിയാമോ? നീ എവിടെ നിന്നാണ് ആ സംസ്കാരം പഠിച്ചെന്ന് ചോദിച്ചു. ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോ അവള് പറഞ്ഞു, അവള് മദ്രസ പ്രോഡക്റ്റ് ആണ്. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കാൻ പറഞ്ഞു. മദ്രസയിൽ നിന്നും ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങുന്നവരുടെ കൾച്ചർ എന്താണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. നമ്മള് പാലാ ബിഷപ്പിന്റെ വിഷയം ഈ കേരളക്കര കണ്ടില്ലേ? എന്താ മനുഷ്യൻ പറഞ്ഞ തെറ്റ്? ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഓ, വലിയ അപരാധമല്ലേ പറഞ്ഞത്? സഹിക്കാൻ പറ്റുന്ന അപരാധമല്ല. നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു പോയി. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവനവന്റെ മക്കളെ, ക്രിസ്ത്യൻ പുരോഹിതന്മാരും ഹൈന്ദവ പുരോഹിതന്മാരും അവനവന്റെ സാമുദായിക സംസ്കരണത്തിനു വേണ്ടി പെൺകുട്ടികളും രക്ഷിതാക്കളും എങ്ങനെയാണ് ഇവരെ കരുതിയിരിക്കേണ്ടത് എന്ന് ഇന്ന് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവനവന്റെ മക്കളുടെ കൂട്ടുകാരാരാണ്, അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അവരുടെ സ്വഭാവ രീതികൾ മാറുന്നുണ്ടോ, ഈ മാനസിക രോഗം എന്ന് പറഞ്ഞ ഈ മതത്തിലേക്ക് എങ്ങാനും ഇവര് ചായുന്നുണ്ടോ, ഭയപ്പാടോടുകൂടി നോക്കുന്നു, കുട്ടികളെ ഉപദേശിക്കുന്നു. ഭർത്താവ് മരണപ്പെട്ട, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന
ഒരു മുസ്ലിം സ്ത്രീക്ക് രണ്ടാൺമക്കൾ, ഒരു മോളുമുണ്ട്. മോളെ ഒരു മുസ്ലിമിനെ വിവാഹം ചെയ്തു കൊടുത്തു. മകളുടെ രണ്ടാമത്തെ കുട്ടി ഒരു രോഗബാധിതനായി ഒരാശുപത്രി വാർഡിലാണ്. ഒരു അനുഭവസ്ഥ പറയുന്നതാണ്. നന്നായിട്ട് സംസാരിക്കുന്ന ഒരു താത്ത, വീട്ടുവിശേഷങ്ങളൊക്കെ തുറന്നു പറയുന്നു, ഒരു നിഷ്കളങ്കയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നു. രണ്ടാമത്തെ ആൺകുട്ടി ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ പ്രേമിച്ച് വിവാഹം കഴിച്ചു. മൂന്നാമത്തെ ആൺകുട്ടി കോളേജിൽ പഠിക്കുന്ന നല്ല സാമ്പത്തികമുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ഈ സ്ത്രീക്ക് പള്ളിയിൽ ഉസ്താദിൻ്റെ വഴിയിൽ എങ്ങനെ അന്യമതസ്ഥരെ എത്തിക്കാം എന്ന് നല്ല രൂപത്തിൽ കോച്ചിങ് കിട്ടിയിട്ടുണ്ട്. ഒരാൾ പറയാം, അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു, കാരണം കോച്ചിങ് കിട്ടിയ ആളും സാധാരണ ഒരു ക്യാഷ്വൽ ടോക്ക് വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ ഈ സ്ത്രീ പൊട്ടൊന്നും നിൽക്കുന്ന സ്ത്രീ അല്ലത്ത്, ഹിന്ദു സ്ത്രീ. അവരെ എന്ത് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇൻഷാല്ലാ ഇൻഷാല്ലാ എന്ന് പറയും. അവരുടെ മോളെ അവരൊരു മുസ്ലിമിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ഒരു ഹിന്ദു പെൺകുട്ടിയെ കുടുംബത്തിൽ കൊണ്ടുവന്നു, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കൊണ്ടുവന്നു. അതുവഴി കൊണ്ടുവന്നത് നമ്മുടെ മതം കൂടിയാണ്. മനസ്സിലായ? വീട്ടുകാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് ഒരു ഹിന്ദുവിനോട് ഒരു ക്രിസ്ത്യാനികൾ ഇവര് ചോദിക്കും, നിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടില്ലേ? ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, ഞങ്ങൾക്ക് പള്ളി വഴക പള്ളി കമ്മിറ്റിയിൽ നിന്ന് സഹായമൊക്കെ കിട്ടുമല്ലോ. മോനെ കെട്ടിച്ചൊക്കെ കിട്ടി, മോനെ വേറെ പെണ്ണ് കെട്ടിക്കൊണ്ടുവന്നപ്പോഴൊക്കെ കിട്ടിയല്ലോ. മൂത്ത ആളുടെ ഭാര്യ ഇസ്ലാം മതം സ്വീകരിച്ചു ഇൻഷാല്ലാ. ഇളയവൻ്റെ പ്രേമം ഞാൻ അങ്ങ് അംഗീകരിച്ചു കൊടുത്തു, അവനും ആ പെണ്ണിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു ഇൻഷാല്ലാ മാഷാല്ലാ. അങ്ങനെ പെൺകുട്ടി അവരുടെ വീട്ടുകാരെ കൺവിൻസ് ചെയ്തു, അങ്ങനെ വീട്ടുകാരും ഇസ്ലാമിലേക്ക് വന്നു. പയ്യന് വിദ്യാഭ്യാസമില്ല, പെൺകുട്ടിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. മോള് ബസ്സിൽ വെച്ചിട്ടാണ് ഈ പയ്യനെ പരിചയപ്പെടുന്നത്. ബസ്സിലെ കണ്ടക്ടറാണ് ഈ പയ്യൻ, കോച്ചിങ് ആണ്. മനസ്സിലായോ? ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങിയ സമയത്ത് എങ്ങനെയാണ് അമുസ്ലിം പെൺകുട്ടികളെ വീഴ്ത്തേണ്ടത് എന്നൊരു ഉസ്താദ് നല്ല വെട്ടിപ്പായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് വശീകരിക്കേണ്ടത്, അതിൻ്റെ ചില ടിപ്സുകൾ ടെക്നിക്കുകൾ ഉസ്താദുമാർ നന്നായിട്ട് വശത്താക്കി വെച്ചിട്ടുണ്ട്. ഒരു അന്യമതത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. മനസ്സിലായോ? നമ്മുടെ മതം നമുക്ക് വളർത്തേണ്ടേ? ലോകം മുഴുവനും അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ബാധ്യതയല്ലേ? അപ്പോ അന്യമതത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരണം, എന്നിട്ട് നമുക്കവരെ ക്രമേണ പൊട്ടിത്തെറിപ്പിക്കാം. നമ്മുടെ വീട്ടിലുള്ള ആളുകൾ പൊട്ടിത്തെറിച്ചാ പോരെ? ഇല്ല, എന്നാ പ്രതിഫലം കിട്ടില്ല. പ്രതിഫലം കിട്ടണമെങ്കിൽ മറ്റേ മതങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ വന്ന് ഇരുമ്പ് നിക്കറിട്ടിട്ട് അഫ്ഗാനിലോ പാകിസ്ഥാനിലോ സിറിയയിലോ ഒക്കെ പോയിട്ട് പൊട്ടിത്തെറിക്കണം. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. 2006-2009 കാലഘട്ടത്തിലെ ലവ് ജിഹാദിൻ്റെ പുറത്ത് വന്ന കണക്ക്, കത്തോലിക്ക പെൺകുട്ടികളുടെ ജില്ല തിരിച്ചിട്ടുള്ള കണക്ക് അവരുടെ സഭ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ലവ് ജിഹാദിൽ പെട്ടത് 216 കുട്ടികൾ. രജിസ്റ്റർ ചെയ്ത കേസ് എത്രയാണെന്നറിയാമോ? 26. വീണ്ടും ലോപിച്ചു, അതിനകത്ത് രക്ഷപ്പെട്ട പെൺകുട്ടികൾ 6 പേര്. അപ്പോ 210 പെൺകുട്ടികളെ അവർ കൊണ്ടുപോയത് വഴി 210 കുടുംബങ്ങളിലേക്ക് അവർ ഇസ്ലാമിനെ എത്തിച്ചു. കൊല്ലത്ത് ലവ് ജിഹാദിൽ 98 കുട്ടികൾ പെട്ടു. 34 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 7 പെൺകുട്ടികൾ രക്ഷപ്പെട്ടു. അതിൻ്റെ അർത്ഥം 91 കുട്ടികൾ പെട്ടുപോയി. 91 കുടുംബങ്ങളിലേക്ക് ഈ ഭീകരവാദം എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. ആലപ്പുഴയിലെ 78 പെൺകുട്ടികൾ ലവ് ജിഹാദിൽ പെട്ടു. 22 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5 കുട്ടികൾ രക്ഷപ്പെട്ടു. 73 കുട്ടികൾ പെട്ടു. പത്തനംതിട്ടയിലെ ലവ് ജിഹാദിൽ അകപ്പെട്ട പെൺകുട്ടികൾ 87. രജിസ്റ്റർ ചെയ്ത കേസ് 36. രക്ഷപ്പെട്ടത് 11 പെൺകുട്ടികൾ. കോട്ടയത്തെ 176 പെൺകുട്ടികളാണ് ലവ് ജിഹാദിന്റെ ഇരകളായത്.
രജിസ്റ്റർ ചെയ്ത കേസുകൾ 46 എണ്ണവും രക്ഷപ്പെട്ട പെൺകുട്ടികൾ 13 പേരും. ഇടുക്കിയിൽ ലവ് ജിഹാദിലകപ്പെട്ട പെൺകുട്ടികൾ 156, രജിസ്റ്റർ ചെയ്ത കേസുകളോ 18, രക്ഷപ്പെട്ടത് 9 കുട്ടികൾ മാത്രം. ഒന്നാലോചിച്ച് നോക്കണം, ഇതിൻ്റെ ഭീകരത വളരെ വലുതാണ്. KCBC തയ്യാറാക്കിയ ഒരു ലേഖനമാണിത്. ഇത് നമുക്കിതിനകത്ത് നിന്ന് പഠിക്കാൻ ഒരുപാട് വസ്തുതകളുണ്ട്. അങ്ങനെ ഓരോ ജില്ല തിരിച്ചും ഇവരുടെ കയ്യിൽ അതിൻ്റെ കണക്കുകളുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് അകപ്പെട്ട് കേസുകളും വഴക്കുകളും വക്കാണങ്ങളും കുട്ടികളുടെ കൗൺസിലിങ്ങും ഇതുമൊക്കെയായി മുന്നോട്ട് പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കുട്ടികളെ കൺവിൻസ് ചെയ്യുക, കുട്ടികൾക്ക് ശക്തമായ ബോധവൽക്കരണം നടത്തുക എന്നതാണ്. എറണാകുളത്ത് ബഹുക്ഷേമമാണ് കേട്ടോ, ലവ് ജിഹാദിൽപ്പെട്ടത് 228 പെൺകുട്ടികളാണ്. രജിസ്റ്റർ ചെയ്ത് എത്രയാണെന്നറിയാമോ? 52 കേസുകൾ, അതിൽ 26 പെൺകുട്ടികൾ രക്ഷപ്പെട്ടു. തൃശ്ശൂരിലെ ലവ് ജിഹാദിൽപ്പെട്ടത് 102 പെൺകുട്ടികൾ, 41 കേസുകൾ രജിസ്റ്റർ ചെയ്തു, 19 പെൺകുട്ടികൾ രക്ഷപ്പെട്ടു. മലപ്പുറത്താണ് വളരെ രസകരം, 412 പെൺകുട്ടികൾ ലവ് ജിഹാദിൽപ്പെട്ടു. മലപ്പുറത്ത് എവിടെയാണ് ക്രിസ്ത്യാനികൾ, എവിടെയാണ് ഹിന്ദുക്കൾ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ? 88 കേസുകൾ രജിസ്റ്റർ ചെയ്തു, 31 പേര് രക്ഷപ്പെട്ടു. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഈ വലയ്ക്കകത്ത് പോയി പെടുന്നത്, പെടാൻ വേണ്ടിയിട്ടല്ലേ. പാലക്കാട് 111 കുട്ടികൾ ലവ് ജിഹാദിൽപ്പെട്ടു, 19 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു, 9 പെൺകുട്ടികൾ രക്ഷപ്പെട്ടു. കോഴിക്കോട് 364 പെൺകുട്ടികളാണ് ലവ് ജിഹാദിന്റെ ഇരകളായത്, 92 കേസുകൾ രജിസ്റ്റർ ചെയ്തു, രക്ഷപ്പെട്ട പെൺകുട്ടികൾ 29. ഈ ജില്ലകളിലൊക്കെ ഇരിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ആലോചിച്ചാൽ മതി, ആ പോലീസ് ഓഫീഷ്യൽസ് എന്തായിരിക്കും ഈ മാതാപിതാക്കളോട് കൺവിൻസ് ചെയ്യുക എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അനുഭവമുള്ളത് കൊണ്ടാണ് പറയുന്നത്. കണ്ണൂരിലെ 312 പെൺകുട്ടികൾ ലവ് ജിഹാദിന്റെ ഇരകളായി, 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു, 27 പെൺകുട്ടികൾ രക്ഷപ്പെട്ടു. കാസർഗോഡ് 586, വലിയ തോതിലാ, 123 കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 68 പേരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റി. ഇത് BJP യുടെയോ RSS ന്റെയോ കണക്കുകളല്ല. 2009 KCBC ജാഗ്രതാ കമ്മീഷൻ ഓരോ രൂപതയിലെയും ഓരോ ഇടവകയിലും കൃത്യമായ രൂപത്തിൽ സെൻസസ് നടത്തി പരിശോധിച്ച് തയ്യാറാക്കിയ, എന്നിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു ലിസ്റ്റാണിത്. അന്ന് ജാഗ്രതാ കമ്മീഷന്റെ വൈസ് ചെയർമാനില് മോറാൻ മോർ ബസേലിയോസ് ക്ലിമീസ് ബാവയും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാലാ പിതാവിന് കൃത്യമായിട്ട് ലവ് ജിഹാദിനെ സംബന്ധിച്ച് തൻ്റെ കുട്ടികൾക്ക് കുർബാനയ്ക്ക് വന്ന തൻ്റെ സമുദായത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടി അത് പറയേണ്ടി വന്നത്. ഇതുവരെ ലഘുലേഖകളാക്കി ക്രിസ്ത്യൻ വീടുകളിൽ വിതരണം ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇവരുടെ തന്നെ നാട്ടിലെ ചില ജിഹാദികൾ പ്രശ്നമുണ്ടാക്കി, അങ്ങനെ കത്തോലിക്ക നേതൃത്വത്തെ സമീപിക്കുന്നു. ഈ ലേഖനം നിങ്ങൾ പിൻവലിക്കണമെന്ന് പറയുന്നു. രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സമ്മർദ്ദങ്ങളൊക്കെ ഇവരെടുത്ത് വിനിയോഗിച്ചു. അതിൻ്റെ ഫലമായി ഇതിൻ്റെ ലേഖകൾ വിതരണം ചെയ്യുന്നത് തൽക്കാലം സഭയ്ക്ക് നിർത്തിവെക്കേണ്ടി വന്നു, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട്. തന്നെയുമല്ല, ഈ ലേഖനം ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെട്ടു. ഇതിൻ്റെ നേതൃത്വം വഹിച്ച വൈദികരെയും ബിഷപ്പുമാരെയും മുഴുവനും ഒതുക്കാൻ ഇവരുടെ ഇടയിൽ വലിയ ഒരു ഹിഡൻ അജണ്ട രൂപപ്പെട്ടു.
ഇവരൊരാളെ ടാർഗറ്റ് ചെയ്തു പോയാൽ അങ്ങനെയാണ്. ഏതൊക്കെ രൂപത്തിൽ ഒതുക്കാമോ ആ രൂപത്തിലൊക്കെ ഒതുക്കും. സഭയ്ക്കുള്ളിൽ തന്നെ ഒരു ഇസ്ലാമിക ലോബി അത് വർക്കൗട്ട് ചെയ്ത് വിജയിപ്പിച്ചു. അതുകൊണ്ട് ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള ഒരു കാര്യങ്ങൾക്ക് പിന്തുടർച്ചയുണ്ടായില്ല. ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിന് നേതൃത്വം നൽകിയ വൈദികനെ ആ കാലഘട്ടത്തിൽ തന്നെ അവിടെ നിന്നും റോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മഹത്തായ കാഴ്ചയും നമ്മൾ കണ്ടു. ഒരു പക്ഷേ അന്ന് എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും ഓവർകം ചെയ്ത് ഈ ലഘുലേഖ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉപയോഗപ്പെടുത്തി കേരളത്തെ ബോധവൽക്കരണം നടത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അനേകം കുടുംബങ്ങൾ ഇന്ന് കണ്ണീര് കുടിക്കുമായിരുന്നില്ല. മക്കളെ നഷ്ടപ്പെട്ട വ്യഥയിൽ കണ്ണീരും കയ്യുമായി ജീവിക്കേണ്ടി വരില്ലായിരുന്നു. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്നു മാത്രം ലൗ ജിഹാദിനിരയായ പെൺകുട്ടികളുടെ കണക്കുകളാണ്. മറ്റ് സഭകളിൽ നിന്ന് മറ്റു മതത്തിൽ നിന്ന് ലൗ ജിഹാദിനിരയായ പെൺകുട്ടികളുടെ ലിസ്റ്റ് കൂടി എടുത്തു കഴിയുമ്പോൾ ഈ ലിസ്റ്റ് എത്രത്തോളം നീളുമെന്ന് ആലോചിച്ചാൽ മതി. ഹിന്ദു പെൺകുട്ടികളുടെ ഇടയിൽ നടക്കുന്ന ലൗ ജിഹാദ് ഇതുപോലെ ആരെങ്കിലും സെൻസസ് എടുക്കുവോ? 2006 2009 മൂന്ന് വർഷത്തെ കാലഘട്ടത്തിനിടയിൽ കത്തോലിക്ക പെൺകുട്ടികൾ എത്ര പേരാണ് ഈ മുറിയന്മാരുടെ വലയിൽ വീണുപോയത്? അത് അവന്മാരുടെ മിട്ടുക്ക് മാത്രമല്ല കേട്ടോ, ഈ പെൺകുട്ടികളുടെ കഴിവുകേടാണ്. ഞാനതേ പറയും, ഇത് ഈ കണക്ക് മുഴുവനും നമ്മൾ അറിയുമ്പോഴേ ഈ ചൈന പറഞ്ഞ ഓസ്ട്രേലിയ പറഞ്ഞ ഈ മതം ഇസ്ലാം എന്നത് ഒരു മാനസിക രോഗമാണെന്ന് പറഞ്ഞ ആ ഒരു വിപത്ത് എത്രമാത്രം മൂർധന്യാവസ്ഥയിൽ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. 2009 മുതൽ 2014-15 വരെയുള്ള വർഷത്തിന്റെ കണക്ക് ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയായിരിക്കും. ഇത്രയ്ക്കും പച്ചയ്ക്ക് നമ്മൾ പറഞ്ഞാലും ശരി, എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഈ ജിഹാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പലപ്പോഴും ഈ ക്രിസ്ത്യാനികള് അവരുടെ ആശയങ്ങൾ പോലും മറന്ന് പ്രവർത്തിക്കേണ്ടി വരുന്നു. അവരുടെ നിലപാടുകൾ മറക്കേണ്ടി വരുന്നു. അവരുടെ മതമനുസരിച്ച് അവരുടെ മതം അവർക്ക് ഫോളോ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു കോളേജില് കുറച്ച് കുട്ടികള് ഫാൻസി ഡ്രസ്സ് കളിച്ചു, മൈമ് കളിച്ചു. അതില് ഒരു കുട്ടി മൈമില് ഒരു പെൺകുട്ടി പർദ ധരിച്ചു. അപ്പോഴേക്ക് കുറെ മുസ്ലിം സംഘടനകളുടെ എല്ലാം കൂടി ആൾക്കാർ വന്നിട്ട് അച്ഛനെ നിർമ്മല കോളേജിലെ നമസ്കാരം കണ്ടല്ലോ നമ്മൾ, അയാളെ പിടിച്ചങ്ങ് ഒലച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഇനിമേൽ അതുണ്ടാകത്തില്ല എന്ന്. അങ്ങനെയുണ്ടോ? പർദ്ദയിട്ടിന് എത്രയോ സിനിമകളുണ്ട് എല്ലാ മതത്തെയും വിമർശിക്കാൻ. അതൊക്കെ നമ്മൾ ആസ്വദിക്കാറേ ഉള്ളൂ, നമ്മൾ അതിലേക്ക് മതം റിയലായിട്ട് കൊണ്ടുവരാറില്ല. അത് ജസ്റ്റ് ഒരു ആസ്വാദനം. ധൈര്യം ഉണ്ടെങ്കിൽ ഡിബേറ്റിന് പോകണമെന്ന്. ആരെടുത്ത്? നിന്റെ തന്തയുടെടുത്തോ? നിന്റെ തന്ത വന്നിപ്പോണ്ടോ ഡിബേറ്റിന്? എടാ മമ്മ തന്നെ തന്നെ ഒരു സൈക്കോയാ, പിന്നെ ആരാ സൈക്കോ അല്ലാത്ത? മമ്മദണ്ണന്റെ സൈക്കോ മതം പിൻപറ്റുന്ന നിന്നിൽ നിന്നൊക്കെ ഞങ്ങൾ പിന്നെ സംസ്കാരം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനിയും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞില്ലേ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫീസ് ഇസ്ലാം SFI MSF സ്റ്റുഡൻസ് ഫെഡറേഷൻ, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. നമ്മൾ വിചാരിച്ച SFI മറ്റതല്ലേ? അല്ല, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇസ്ലാം, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഈ രണ്ടിൻ്റെയും നേതൃത്വത്തിലായിരുന്നു മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ ആണോ കെവിൻ ആണോ കുര്യാക്കോസിനെ തടഞ്ഞു വെച്ചത്.
ഇസ്ലാമിക ഭീകരവാദത്തിന്റെ പരസ്യമായിട്ടൊരു പിന്തുണയാണത്. കാരണം മാധ്യമങ്ങൾ മറച്ചുവെച്ചു, അടുപ്പുകൂട്ടി ചാനലുകൾ ആ വാർത്ത ചർച്ചയാക്കിയില്ല. അവിടെ തീവ്രവാദി ആശയം അവരുടെ മതം വികാരപ്പെട്ടു പോകത്തില്ലേ? അതിനു മുമ്പാണ് പൂഞ്ഞാറ് സഹവൈദികനെ പള്ളി മുറ്റത്ത് കയറി കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത്. ആ സമയത്ത് മാധ്യമങ്ങളും ഇണ്ടിയോ, ചാനലുകളും ഇണ്ടിയോ? നവോത്ഥാനം, പുരോഗമനം എന്നൊക്കെ പറയുന്ന നവോത്ഥാന നാറികളൊക്കെ വായിൽ പഴം തിരുപ്പിക്കൊണ്ടിരിക്കുമായിരുന്നില്ലേ? ഈ ലവ് ജിഹാദിന്റെയും നാർക്കോട്ടിക് ജിഹാദിന്റെയും കൃത്യമായിട്ടുള്ള ഡേറ്റ പാലാ ബിഷപ്പിന്റെ കയ്യിലുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനത് പറയേണ്ടി വന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? പാലാ ബിഷപ്പിന്റെ നാവരിയാനും തലയെറിയാനും അദ്ദേഹത്തിന്റെ ഹൗസിലേക്ക്, വീട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് ഇസ്ലാമിക മത തീവ്രവാദികൾ മാർച്ച് നടത്തി. മാധ്യമങ്ങൾ ഇവിടെ പോയിരുന്നു, പ്രതികരിച്ചോ? ചാനലുകാരിവിടെ പോയിരുന്നു. മിണ്ടുന്നതിന് മുമ്പ് കവിത എഴുതിയും കഥ എഴുതിയും ആർട്ടിക്കിളുകൾ എഴുതിയും ഒക്കെ. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് സിനിമാ താരങ്ങളുണ്ട്, സെലിബ്രിറ്റി രംഗത്തുള്ള ആളുകളുണ്ട്, അവരൊക്കെയാണ് ഇപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഏറ്റുപിടിക്കുന്നത്. അവരാരെങ്കിലും ഉണ്ടെയോ? ഇതൊക്കെ ചങ്ങലകൾ പോലെ തുടർച്ചയാണ്. കേരളം എത്രമാത്രം അഗ്നിപർവ്വതത്തിന് മുകളിലാണ് എന്നും ഭീകരവാദത്തെ പിന്തുണയ്ക്കുകയും ഭീകരവാദത്തിന് പണം നൽകുകയും ഭീകരവാദത്തെ എതിർക്കാതെ ഭീകരവാദ ആശയങ്ങളെയും ഭീകരവാദികളെയും കണ്ട് ഭയപ്പെട്ട് പിന്മാറി നിന്ന് അവരെ വളർത്തുകയും ചെയ്യുന്നതാരാണ് എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാനും ഇത്തരം ഭീകരവാദ ആശയങ്ങളെ ജനാധിപത്യത്തിന് മേലുള്ള കടന്നുകയറ്റമായി കണ്ട് എത്ര പേരിതിനെ എതിർക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുമുള്ള അവസരമാണ്. പള്ളിയല്ല, പള്ളിക്കുടമാണ് പണിയേണ്ടതെന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച ആളുകളുടെ കണ്ണിൻ്റെ വെട്ടത്താണ് നമസ്കരിക്കാൻ ഞങ്ങൾക്കൊരു റൂം ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൽ വേണമെന്ന് ആ സ്ഥാപനത്തിൻ്റെ 50 മീറ്ററിന് അകലെ നമസ്കരിക്കാൻ മുസ്ലിം പള്ളി ഉണ്ടായിട്ട് മുസ്ലിം പെൺകുട്ടികൾ ആവശ്യപ്പെട്ടത് ആരെങ്കിലും പ്രതികരിച്ചോ? പ്രിൻസിപ്പളിനെ തടഞ്ഞു വെക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അന്ന് ജോസഫ് മാഷിന്റെ വിഷയത്തിൽ എടുത്തതുപോലെ ഒരു തീരുമാനം എടുക്കാതെ എന്തായാലും മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ കൂടെ നിന്നതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ തലയുണ്ട്. ഇതാണ് ഭീകരവാദം, ഇതാണ് തീവ്രവാദം, ഇതാണ് ചൈന പറഞ്ഞ മാനസിക രോഗം. ഇത്തരക്കാരോടാണ് ഓസ്ട്രേലിയ പറഞ്ഞത് വിട്ടുപോയിക്കോളാൻ. ഇത്തരക്കാരാണ് ബംഗ്ലാദേശിൽ ഇതൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത് ഹിന്ദുക്കളോട്. 6-ാമത്തെ 7-ാമത്തെ നിലയുടെ മുകളിൽ നിന്ന് ഹിന്ദു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും താഴേക്ക് ചാടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഭയന്നിട്ട. തൊടുപുഴയിലെ ഒരു കോളേജില് നമ്മുടെ നമ്മുടെ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയത് നബി നിന്നെയും മത നിന്നെയും ആരോപിച്ചിട്ടായിരുന്നു. എത്ര പേര്? ഭരണകൂടം, മാധ്യമങ്ങള്, സഭ, രാഷ്ട്രീയക്കാര്, ചാനലുകാര്. അന്ന് അവരൊക്കെ മൗനികളായിരുന്നപ്പോൾ ഇവരങ്ങ് വളർന്നു ആകാശത്തോളം. ഇന്ന് ഇസ്ലാമിക ഭീകരവാദത്തിനു മേൽ ഒരു പുൽക്കൊടി പോലും അനങ്ങാത്ത രൂപത്തിലാണ് ഇന്നത് വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തെ ഭീകരവാദം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളൊക്കെ ഇസ്ലാമിക ഭീകരർക്കൊപ്പമാണ്, ഭരണകൂടം അവർക്കൊപ്പമാണ്. സാംസ്കാരിക നാറികൾ, എഴുത്തുകാര്, കവിത എഴുതി പ്രതിഷേധിക്കുന്ന ആളുകള്, നവോത്ഥാന പുരോഗമന ചിന്താഗതിക്കാര്, അന്തിചർച്ച, ചാനൽ ചർച്ച തൊഴിലാളികള് ഒക്കെ അവരുടെ കൂടെയാണ്. സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന, മതം നോക്കി തുണി പൊക്കിയവന്റെ മതം നോക്കി മനുഷ്യൻ ജീവിക്കണോ കൊല്ലപ്പെടണോ എന്ന് ചിന്തിക്കുന്ന ആഗോള ഭീകരവാദത്തിന് ഇരകളായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഇസ്ലാമിക ഭീകരർ ഇപ്പോൾ പരസ്യമായി തെരുവിലിറങ്ങി ഭീകരവാദികൾക്കു വേണ്ടി സംസാരിക്കുന്നു, മുദ്രാവാക്യം മുഴക്കുന്നു, ജാഥകൾ നടത്തുന്നു. അത്തരം രാഷ്ട്രീയ പാർട്ടികൾ അവരെ അനുനയിക്കുന്ന, അവരെ പിന്തുടരുന്ന, അവരെ പിന്തുണയ്ക്കുന്ന ഭരണകൂടം മാധ്യമങ്ങളും ഒക്കെ ഈ നാട്ടിലുണ്ടെന്നറിയുമ്പോൾ ഭയം തോന്നുന്നു. 4,000 കിലോമീറ്ററിനകലെ ഹമാസ് ഭീകരനായ ഇസ്മായിൽ ഹനിയയുടെ തല ഇസ്രായേൽ എടുത്തപ്പോൾ ഇവിടെ വയനാട് ഒരു നൊമ്പരമായി നിൽക്കുന്ന സമയത്ത്
ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് അയാൾ ചത്ത ഹൂറികളുടെ മുമ്പിലെത്തിയപ്പോൾ അയാൾക്ക് അനുശോചനം രേഖപ്പെടുത്തി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇസ്രായേലിനെതിരെ മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങിയ ആളുകൾ ഈ നാട്ടിലുണ്ടെന്നറിയണം. നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ എന്താ അനുഭവിച്ചത്? എന്തായിരുന്നാലും പാലാ ബിഷപ്പും വേറെ ആരായിരുന്നു മറ്റേ ആന്റണി അച്ഛൻ, ജോൺസൺ അച്ഛൻ, ഇവരൊക്കെ അനുഭവിച്ച പ്രയാസം, അനിലയ്യപ്പൻ, അനിൽ കൊടിത്തോട്ടം, ഇവരൊക്കെ കേൾക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അനുഭവിക്കുന്നത്. അതൊന്നും ഇനി അങ്ങോട്ട് അധികം ആളുകൾ അനുഭവിക്കേണ്ടി വരില്ല. ഒന്നുമല്ലെങ്കിൽ ഈ അനുഭവസ്ഥരായ ആളുകളെങ്കിലും അവരുടെ കൂടെ നിൽക്കും. മതനിന്നെ ആരോപിച്ച് ആറാം നൂറ്റാണ്ടിന്റെ മതഗ്രന്ഥ പ്രകാരം ഈ ജനാധിപത്യ രാജ്യത്ത് പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞു വലത് കൈയും ഇടത് കാലും വെട്ടിയെറിഞ്ഞ ഈ രാജ്യത്ത് നമസ്കരിക്കാൻ ഇന്ന ദിവസം വരെ ഞങ്ങൾ സമയം തരും, അതിനോടകം ഒരു ഉത്തരം ലഭിച്ചിരിക്കണം എന്ന ഒരു ഭീഷണി കത്ത്. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതാ, അത്ഭുതമൊന്നുമില്ല. ആ വൈദികന് നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ ആലോചിക്കണം. അതൊക്കെ വലിയ ഒരു വിപത്തിലേക്കാണ് നമ്മുടെ നാടിന്റെ ജനാധിപത്യം പോകുന്നത്. നിശബ്ദരായി സഹിഷ്ണുതയോടുകൂടി സൈലന്റായി ഇനിയും ഇവരെത്രത്തോളം പോകുന്നു എന്ന് നോക്കിയിരിക്കുന്ന ആളുകളായി മാറുവാണോ നമ്മൾ? സഹിഷ്ണുതയും പൗരസ്വാതന്ത്ര്യവും പറഞ്ഞിരുന്ന യൂറോപ്പിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടമായ രാജ്യം എന്നറിയപ്പെടുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്? അവിടെ ചെയ്തു കൂട്ടുന്ന അതേ പരീക്ഷണങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിലും. ആദ്യം നിർമ്മല കോളേജ്, പിന്നീട് എല്ലാ സ്കൂളുകളും, പിന്നീട് എല്ലാ കോളേജുകളും, പിന്നീട് വെള്ളിയാഴ്ച ദിവസം എന്താ നിങ്ങൾക്ക് അവധി തന്നാല് ഞങ്ങൾക്ക് എന്താ അപ്പിക്കുപ്പായം ഇട്ടാല് ഞങ്ങൾക്ക് എന്താ ഹിജാബ് ഇട്ടാല് ഇവിടെ എന്താ ഉറക്കെ ബാങ്ക് വിളിച്ചാല് പുറത്തുള്ളവർക്ക് ഇവിടെ നിന്ന് നമസ്കരിച്ചാൽ എന്താ കുഴപ്പം? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? യൂറോപ്പ് ഒന്നും ഇപ്പോൾ ഇവരെ തലപൊക്കാൻ അനുവദിക്കാത്തത് മറ്റുള്ളവരുടെ സഹിഷ്ണുത ഇവര് ചൂഷണം ചെയ്യുവാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്കൊരു ബോധം വെക്കാനാണ്, ഇനിയും ഈ മുസ്ലിം തീവ്രവാദത്തിനു മുമ്പിൽ, തീവ്രവാദികൾക്ക് മുമ്പിൽ നട്ടെല്ലു വളച്ച് നിൽക്കാനാണ് ഭാവമെങ്കിൽ ഇനി വരുന്ന തലമുറയുടെ അവസ്ഥ എന്താണെന്നും നമ്മുടെ നാടിന്റെ ജനാധിപത്യം എങ്ങനെ ആയിത്തീരുമെന്നും പറയാൻ വയ്യ. അതുകൊണ്ട് പ്രതികരിക്കേണ്ടുന്ന സമയത്ത് ശക്തമായി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവനും പ്രതികരിച്ചിട്ടും കാര്യമില്ലാതാവും. നമ്മള് പറയേണ്ടുന്ന കാര്യങ്ങൾ ശക്തമായി പറയണം. പ്രതികരണങ്ങൾ ഉണ്ടാകും, തെറിവിളികളും ഭീഷണികളും ഒരുപക്ഷെ അതിന്റെ ഇരയായി മാറിയെന്നും വരാം. അതുകൊണ്ടാണ് പറഞ്ഞത്, സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന് തല പോയപ്പോൾ ഫ്രാൻസിൽ സ്വാതന്ത്ര്യം കിട്ടി. ജോസഫ് മാർഷിന്റെ കയ്യും കാലും പോയപ്പോൾ കേരളം കുറച്ചുകൂടി ശക്തരായി. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് ജനാധിപത്യ രാജ്യത്ത് നിൽക്കുന്ന ആളുകളോട് കൃത്യമായി നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ ആശയവും നിലപാടും പറയാൻ സമയമായിരിക്കുന്നു. നമുക്കിനി പിന്നെ കാണാം. നന്ദി. ഇത് ബോധവൽക്കരണം നടത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. എനിക്കറിയുന്ന വസ്തുതകൾ, എൻ്റെ ബോധത്തിൽ എനിക്ക് തിരിഞ്ഞ വസ്തുതകൾ, കാരണം ഞാൻ ജനിച്ചതും ഈ മതത്തിലാണ്, പഠിച്ചതും വളർന്നതും പഠിപ്പിച്ചതും പരിശീലിച്ചതും പരിശീലിപ്പിച്ചതും ഒക്കെ ഈ മതമായതുകൊണ്ടാണ് ഇത്തരം വസ്തുതകൾ എനിക്ക് നിങ്ങളോട് ഷാർപ്പായിട്ട് പറയാൻ കഴിയുന്നത്. നന്ദി.